പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം മൂലം ദേശീയ ശ്രദ്ധയാകർഷിച്ച വയനാട് പാർലമെന്റ് മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങി യു ഡി എഫ്. ഇതിന്റെ ഭാഗമായി പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. രൂപീകരണ യോഗം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം മൂലം ദേശീയ ശ്രദ്ധയാകർഷിച്ച വയനാട് പാർലമെന്റ് മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങി യു ഡി എഫും ഇതിന്റെ ഭാഗമായി പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും രൂപീകരിച്ചു. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിലാണ് കമ്മിറ്റിക്ക് രൂപം നൽകിയത്. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനും എ പി അനിൽകുമാർ എം എൽ എ കൺവീനറും പി കെ ബഷീർ എം എൽ എ വർക്കിംഗ് കൺവീനറും എൻ ഡി അപ്പച്ചൻ ട്രഷററുമായ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. യോഗം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. പി കെ കുഞ്ഞാലിക്കുട്ടി യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. എം പിമാരായ ആൻഡോ ആൻ്റണി, ഡീൻ കുര്യാക്കോസ്, പി വി അബ്ദുൾ വഹാബ്, എം എൽ എമാരായ ടി സിദ്ദിഖ്, പി കെ ബഷീർ, ഐ സി ബാലകൃഷ്ണൻ, സണ്ണി ജോസഫ്, എ പി അനിൽകുമാർ, ഡി സി സി പ്രസിഡന്റുമാരായ കെ പ്രവീൺകുമാർ, എൻ ഡി അപ്പച്ചൻ, വി എസ് ജോയ്, മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എസ്സലാം തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. രാഹുൽ ഗാന്ധി എം പി സ്ഥാനം രാജിവെക്കുകയും പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമെന്ന് ഉറപ്പാവുകയും ചെയ്ത സാഹചര്യത്തിൽ നേരത്തെ തന്നെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി നിയോജകമണ്ഡലം തലം വരെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും ബൂത്ത് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.